പ്രിയ സുഹൃത്തുക്കളെ ഇതൊരു ഡിസാസ്റ്റർ ന്യൂസ് അപ്ഡേറ്റ് ആണ്. ശരിക്കും നമ്മുടെ നന്ദിക്കര എന്ന ഈ ഭാഗം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ വളരെയധികം ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിച്ചവർക്കായിട്ടുള്ള പുതപ്പ് പായ അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് പലരും എന്നെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ റിയൽ സിറ്റുവേഷൻ? ഇൻ്റർനെറ്റ് കറണ്ടൊക്കെ പോകുന്ന മുന്നായിട്ട് ലാസ്റ്റ് ആയിട്ടൊന്ന് ജനങ്ങളെ അറിയിക്കാനാണ് ഞാനൊന്ന് പരിശ്രമിക്കുന്നത്. ശരിക്കും ദുരിതത്തിലേക്ക് ആക്കി തുടങ്ങിയ ആൾക്കാരെ നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആരും പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പോലും ഹൈവേ പോലീസ് വളരെ സുത്യരമായ സേവനമാണ് ചെയ്യുന്നത്. ഒറ്റപ്പെട്ട് പോയവരെ അവരുടെ ബന്ധുവീടുകളിലാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ തുപ്പങ്കാവ് പാലത്തിന് സമീപമാണുള്ളത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ ഭീകരമാണ്. ശരിക്കും കടലിലൊക്കെ വെള്ളം ഒഴുകുന്ന ഒരു ഫീലിങ്ങാണ് നമുക്കുള്ളത്. ഇത്രയും ശക്തമായ വെള്ളം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ അനുഭവിക്കുന്നത്. തൂപ്പങ്കാവ് തോട് വളരെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ഇപ്പോൾ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം രീതിയിലൊരു ഓവർഫ്ലോ ഉണ്ടാകുന്നത്. നമ്മുടെ സൈഡിലുള്ള റോഡൊക്കെ നിറഞ്ഞ് കവിഞ്ഞു. ഇവിടെയുള്ള പോസ്റ്റും സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് സപ്ലൈ നമ്മുടെ പഞ്ചായത്തിൽ ഓഫ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു എന്താ പറയുക വെള്ളപ്പൊക്കം നമ്മുടെ അവിടെ ഉണ്ടാകുന്നത്. വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്കിൽ വീട്ടിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് മിക്കവരും. ഇപ്പോൾ കൊളത്തൂർ ഭാഗത്ത് പ്രശാന്തിൻ്റെ വീട് മുക്കാ ഭാഗം വെള്ളത്തിലാണ്. ഇപ്പോൾ പ്രശാന്ത്, എന്താണ് കറണ്ട് സിറ്റുവേഷൻ? കറണ്ട് സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വെള്ളം കയറിയിരിക്കുന്നത്. ഇത് വീട്ടിലിപ്പോൾ പകുതിയോളം ഇത്ര വെള്ളമുണ്ട്. ഏകദേശം എന്താ സ്ഥിതിയിൽ നിന്ന് കരച്ചിട്ട് പോയേക്കാണ്. മക്കളെയും ഭാര്യേനും ചാലക്കുടിലാക്കി. ഇപ്പോൾ ചാലക്കുടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയെന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും ഇപ്പുറത്ത് വീട്ടിലുണ്ട്. ഞാൻ ഗോഡൗണിലേക്ക് താമസം മാറ്റി. ഗോഡൗണിലെ സ്ഥിതിയും സാധനങ്ങളെല്ലാം നശിച്ചു. വളരെ ശോചനീയ അവസ്ഥ. എന്തായാലും ഞങ്ങൾക്ക് സാധ്യമായ സഹായങ്ങളെല്ലാം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഈ ഒരു സിറ്റുവേഷനിൽ. സുഹൃത്തുക്കളെ, നമ്മുടെ പറപ്പുകര പഞ്ചായത്ത് കൊളത്തൂർ ഭാഗത്തെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇത്രയും എന്താ പറയുക വെള്ളം കയറിയെന്ന് മാത്രമല്ല വളരെ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട്. അപ്പോൾ വീട്ടിൽ ഉള്ളവർക്ക് ഒരു എന്താ പറയുക വീട്ടിൽ ഇരിക്കാൻ ഒരു നിലയ്ക്ക് സാധ്യമല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നമുക്കിവിടെ വളരെ ശക്തമായ മഴ തുടരുകയാണ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനേ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇലക്ട്രിസിറ്റി ഇതൊക്കെ ആൾറെഡി നമുക്ക് നഷ്ടമായിരിക്കും. ഇത്രയും വലിയൊരു കുത്തൊഴുക്ക് ഇതിനു മുന്നേ നമ്മൾ അനുഭവിച്ചിട്ടില്ല. വളരെ ഭയാനകമായൊരു സിറ്റുവേഷനാണുള്ളത്. കൊളത്തൂർ, നിങ്ങളുടെ അങ്ങടിലെ അവസ്ഥ എന്താണ്? ഭാഗം മുഴുവൻ വെള്ളത്തിലായി. അതെ, അനിലേട്ടന്റെ വീട് അതുപോലെ തന്നെ രമേശന്റെ വീടൊക്കെ മുഴുവൻ.
ഇപ്പൊ ഇവിടെ ഈ വീട് മുങ്ങാലെ സാരില് അമ്മാമേനെ ഇവിടുന്ന് മാറ്റാൻ പരിപാടി ഉണ്ടോ? ഇവിടെ അമ്മാമ്മയുണ്ട്, അമ്മാമേനെ തൃശ്ശൂർക്ക് കയറ്റിവിടണം. തൃശ്ശൂർക്ക് കൊണ്ടുപോകണല്ലേ. ശരിക്കും മഴ നമ്മുടെ എല്ലാവരും വളരെ ശക്തമായി ബാധിച്ചിട്ടുണ്ട്. കടകളൊന്നും തുറന്നിട്ടില്ല. ഇപ്പോ എന്താ പറയാ, മഴ നമ്മുടെ എല്ലാവരും വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നെല്ലായി ജംഗ്ഷനാണ്, നെല്ലായി ജംഗ്ഷനില് കടകളൊന്നും ഈ സമയമായിട്ടും തുറന്നിട്ടില്ല. ശരിക്കും ഞാൻ അറിഞ്ഞത് വയലൂര് ശശി എൻ്റെ ചായക്കട ഓൾറെഡി മുടക്കുന്നു. ശാസ്ത്ര ഹോട്ടൽ തുറന്നിട്ടില്ല. ശരിക്കും എന്താ പറയുക, നമ്മുടെ വയലൂര് ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറുന്നുണ്ട്. ഈവൻ ഹൈവേയിൽ വരെ നന്നായിട്ട് വെള്ളമുണ്ട്. നിലവിൽ ദാസന്റെ കട മാത്രമേ കറന്റ് തുറന്നു വെച്ചിട്ടുള്ളൂ. കറന്റ് ഇല്ലല്ലേ. എന്തിന്റെ അവസ്ഥ, എന്തിന്റെ അവസ്ഥ ആ ഭാഗത്ത്? എന്തായാലും നിലയിലെ മഴ ദുരിതം പല സ്ഥലത്തു നിന്നും പാക്കഡ് ഫുഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ എത്തിക്കാൻ സഹായിക്കാമെന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവരാരും സഹായിക്കാൻ നോക്കത്തില്ല. കാരണം എല്ലാ കടകളും അടവാണ്. ഇനി ബാക്ക് ഡോറിൽ കൂടെ ഓപ്പൺ ആക്കി നോക്കി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം ഇതുവരെ അറിയില്ല. ഇത് തെക്കേ നിലയിലെ സർവീസ് റോഡാണ്, ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി. ഇനി രാമചന്ദ്രൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറി. പുഴയിൽ നിന്ന് മുങ്ങി വെള്ളമാണ്. എത്ര ഓ, അപ്പുറം സൈഡ് ഇത് മാനേര പറമ്പല്ലേ, മാനപ്പറമ്പല്ലേ, ഇത് മുരളീധരൻ്റെ പറമ്പല്ലേ. അയ്യോ അയ്യോ അയ്യോ, ഓക്കെ. അതല്ലേ, പുഴയിലെ വെള്ളം സർവീസ് റോഡ് കറ കഴിഞ്ഞ് നാഷണൽ ഹൈവേയിലേക്ക് ഇപ്പം അതൊക്കെ എത്തി തുടങ്ങിയാണ്. എന്തായാലും ഹൈവേയിൽ വളരെ നോമിനലായിട്ടുള്ള യാത്രക്കാരെ ഉള്ളൂ. നാഷണൽ ഹൈവേ ഇത്രയും എം ടി ആയിട്ട് കിടക്കണത് ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്താ പറയുക, നമ്മുടെ നാടറിയാത്ത യാതൊരു വിധ എന്താ പറയുക ലോക്കൽ കണക്ഷൻസ് ഇല്ലാത്ത വണ്ടികൾ മാത്രമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓടണം. അത് ഹൈവേയിൽ വെള്ളമുള്ളതുകൊണ്ട് അവർക്കും പതുക്കെ പോകാൻ പറ്റുള്ളൂ. വെള്ളം ടൈം ടു ടൈം കൂടി കൂടി വരികയാണ്. ഇപ്പം എന്തായാലും വണ്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൽ പോകുന്നത്. നമ്മുടെ നിലയിലെ കള്ള് ഷാപ്പ്, സബോള കട ഇതൊക്കെ മുങ്ങി മുങ്ങി വരികയാണ്. നമ്മുടെ സബോള ഗോഡൗണിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ സബോള ഒക്കെ അവർ പ്രിസർവ് ചെയ്ത് വെക്കണം എന്ന് തോന്നുന്നത്. എന്തായാലും നമ്മുടെ തെക്കേ നിലയിലുള്ള വീടുകൾ സർവീസ് റോഡിൽ വെള്ളം കൂടിയോടുകൂടി ആകെ അങ്കലാപ്പിലാണ്. എന്തായാലും വീട്ടിലെ പ്രായമായ ആൾക്കാരൊക്കെ വളരെ ടെൻഷനിലാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. എൻ്റെ ഒന്നുമില്ല എടാ, ഇതൊരു ന്യൂസ് അല്ലേ, നമ്മൾ അങ്ങനെ ആ ഒരു മീനിങ്ങിൽ എടുത്തോളാം. എന്നിട്ട് അവസ്ഥ ശരിക്കും പള്ളം റോഡ് ഫുള്ളായിട്ട് മുങ്ങില്ല. ഓക്കെ, അപ്പൊ പള്ളത്തുള്ള ആൾക്കാർ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? അതല്ലേ, ഓ ഇത് ഭയങ്കര ടെർബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് പുഴയിൽ നിന്നുള്ള വെള്ളം പൊങ്ങി ഈ ലെവലിൽ തീരുന്നാണോ? എന്തായാലും പുഴയുടെ അവിടെയുള്ള വീട്ടുകാരൊക്കെ ഭയങ്കര ദുരിതത്തിലാണ്. എന്തിട്ടാ അവസ്ഥ? ലഭിച്ചിട്ടാ അവിടെ ലഭിച്ചിട്ടാ എവിടേക്ക് മാറാൻ പോണേ? മാറാനുള്ള പ്ലാനിലാണെന്നല്ലേ. എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ സുരക്ഷിതമായി മാറാന്നല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഒരു വലിയ കുട്ടകം കൊണ്ടുവന്ന് ആൾക്കാരെ അതിനകത്ത് കയറ്റി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരാണ് നമുക്ക് രക്ഷപ്പെടുത്തുന്നതിനുള്ളൂ. ഇപ്പോൾ ഉള്ള ആൾക്കാർ വെച്ചിട്ടുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടിയായിട്ട് എന്തിട്ട് പറഞ്ഞു നേരത്തെ? പഞ്ചു കൊണ്ട് പന്തലൂരിന്ന് ലോൺ പേട്ടനൊക്കെ എവിടെയാണ്? വീട്ടിലാ? വീട്ടിലാ? എന്താ സിറ്റുവേഷൻ വീട്ടിലെ? അയ്യോ,
പുഴയിലുള്ള വെള്ളം നമ്മുടെ ഇറിഗേഷൻ കടവിന് അടുത്തുള്ള ജോയറിൻ്റെ വീടാണത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്തായാലും ജാക്സൺ തൻ്റെ തടി രക്ഷപ്പെടുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലടാ, ഞാനേ ഒരു എന്തായാലും വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടല്ല ഇങ്ങനെ ഉണ്ടാവണേ. ഓ, ഇത്രയ്ക്ക് വെള്ളം കയറുന്നത്. എവിടേക്ക് മാറണം ചേട്ടാ? മരുവീട്ടിൽ പോയാ. നന്ദിക്കര സ്കൂളിൻ്റെ സൈഡിലൊക്കെ സർവീസ് റോഡ് ഫുള്ളായിട്ട് വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ പുഴയിൽ നിന്നുള്ള വെള്ളം അത്രയും ഭീകരമായിട്ട് ബാധിച്ചുണ്ട്. എന്താ അവസ്ഥ? വെള്ളം കൂടിക്കൊണ്ടിരിക്കല്ലേ. അകത്തല്ലേ എന്താ പറഞ്ഞേ? വീടിന്റെ അകത്തല്ലേ? ഓ, ഇതിപ്പോ എങ്ങനെ മാനേജ് ചെയ്യും? ഇവിടുന്ന് മാറി താമസിക്കുന്നു ഇപ്പൊ പെട്ടെന്ന്. മാറി ഓൾറെഡി. തയ്യാറെടുപ്പിലാണ്. നമ്മുടെ വിലാൻ ഓഡിറ്റോറിയം നോ മോർ എന്നുള്ള കണ്ടീഷനാണ്. എന്തിട്ടാ അവസ്ഥ? കെൽഫുകാർക്ക് പിന്നെയും റിസോഴ്സസ് ഉണ്ടാവും വിചാരിക്കല്ലേ. വീട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് മാറ്റിയാ ചേട്ടാ? പല സ്ഥലം വീട്ടിൽ നിന്ന് ആൾക്കാരെ മാറ്റിയാ? എല്ലാവരും പോയി. ഞാനിപ്പോൾ നന്ദിക്കര പള്ളിയുടെ അവിടെയാണുള്ളത്. ഒരുപാട് പേര് ഇവിടെ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട്. വളരെ എന്താ പറയുക, വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. പള്ളിയുടെ അകത്തേക്കൊക്കെ ഉടനെ തന്നെ വെള്ളം കയറുമെന്നുള്ള കണ്ടീഷനാണ് നിലയിലുള്ളത്. എന്തൊരു സിറ്റുവേഷൻ? എന്തോ ആൾക്കാർ വെള്ളത്തിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, വണ്ടികള് മുങ്ങി കിടക്കുകയാണ് ഇപ്പോഴത്തെ കണ്ടീഷനില്. എന്താ പറയാ, ഈ ടൈൽസ് കമ്പനിയുടെ ഇവിടെ നമ്മുടെ ഈ ടൈൽ കമ്പനിയുടെ പേരെന്തായിരുന്നു? ആ, സത്യം കമ്പനിയുടെ കോമ്പൗണ്ട് ഫുള്ള് വെള്ളത്തിലാണ്. എന്താ പറയുക, രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് റിസോഴ്സസ് ഈ ഒരു കാര്യത്തിൽ നമുക്കുണ്ട്. ഭയങ്കര കടകളെല്ലാം അവധിയാണ്. എല്ലാവരും ആശങ്കയിൽ തന്നെയാണ്. ആരൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട്? വെള്ളം കയറിയിട്ട് നിൽക്കണല്ലോ. അടുത്ത ബന്ധ പളിതായത്. ഇപ്പം എന്തായാലും അടുത്ത ബന്ധു വീടുകളിൽ എവിടെയെങ്കിലൊക്കെ പോകല്ലേ? അങ്ങനെയല്ലേ പ്ലാൻ ചെയ്യുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു ഡിസാസ്റ്റർ ന്യൂസ് അപ്ഡേറ്റ് ആണ്. ശരിക്കും നമ്മുടെ നന്ദിക്കര നെല്ല ഭാഗം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ വളരെയധികം ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിച്ചവർക്കായിട്ടുള്ള പുതപ്പ് പായ അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് പലരും എന്നെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ റിയൽ സിറ്റുവേഷൻ? ഇൻ്റർനെറ്റ് കറണ്ടൊക്കെ പോകുന്ന മുന്നായിട്ട് ലാസ്റ്റായിട്ടൊന്ന് ജനങ്ങളെ അറിയിക്കാനാണ് ഞാനൊന്ന് പരിശ്രമിക്കുന്നത്. നന്ദിക്കരയും കടകൾ എല്ലാം അടവാണ്. കാരണം ഇത്രയും ഒരു വെള്ളം കയറി ആൾക്കാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കട തുറന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലേ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടകൾ ഇങ്ങനെ അടച്ചിടുമ്പോൾ വളരെ അത്യാവശ്യ സാധനങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ഷാമം നേരിടുന്നതാണ്. എന്തായാലും പരപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥർ വളരെ ക്രിയാത്മികമായിട്ടുള്ള ഈ സിറ്റുവേഷനിൽ ഇടപെടുന്നുണ്ട്. നന്ദിക്കര മംഗള ഹാളിൻ്റെ അവിടെയുള്ള പഴയ റോട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് വെള്ളം കയറിയിരിക്കും. ഇതിൽ സ്കൂളിൽ ഒരു സ്കൂൾ ക്യാമ്പ് ഒന്ന് കാണാമെന്നുള്ളൊരു ലക്ഷ്യമായിട്ട് ഞാൻ ഇതിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ വായനശാല നന്ദിക്കര പഴയ റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇതിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? അതെ. ഓ, ഇതിപ്പോൾ ഞാനത് പെട്ടല്ലോ. അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ ചേട്ടത്തിലെ? അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇത് വളരെ എന്തിനാ ഏട്ടോ? ഏ, വെള്ളം കൂടുതല എവിടെയാ കുറവ് ആണല്ലേ? എന്തായാലും ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ ഇതിൽ കൂടെ പോകാമെന്നുള്ള യാത്ര ഉപേക്ഷിച്ചു. കാരണം എന്നുവെച്ചാൽ മതിലുകൾ എനിക്ക് കൂടുതൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്.
എൻ്റെ സൈക്കിൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി. അപ്പം എനിക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊണ്ണി ചേട്ടാ അവിടെ നിന്ന് കയറ്റട്ടെ. കടയുടെ അവിടെ നിന്ന് ഉള്ള റോട്ടിലാണ്. റോട്ട് സെൻ്ററിൻ്റെ കട എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഇതൊരു പഴയ വെട്ടിമരുന്ന് അല്ല പച്ചക്കറി മരുന്ന് ഉള്ളു പച്ചമരുന്ന് കടയായിരുന്നു. അപ്പോൾ നമുക്ക് കടകളും മരുന്നൊന്നും ഇല്ലല്ല. എന്തായാലും ആൾക്കാർ വളരെ ആശങ്കകളാണ്. വെള്ളം റോട്ടിൽ വളരെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. റോഡ് മുന്നിൽ പോയി എന്ന് പറയുമ്പോൾ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ശരിക്കും നന്ദിക്കരക്കാരാണ് ഇത് കൂടുതൽ ബാധിച്ചിരുന്നല്ലേ. ഒരുപാട് വീടുകൾ വെള്ളത്തിൽ പെട്ടിട്ടുള്ളത് നന്ദിക്കരക്കാരാണ് വെള്ളം കുടിച്ച് ഭയങ്കര കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ റോഡ് ഫുള്ളായിട്ടും വെള്ളം കയറി നടന്നിരിക്കുകയാണ്. ഞാനിവിടെ നന്ദിഗ്രഹ സ്കൂളിൽ വന്നിരിക്കുകയാണ്. സ്കൂളിലാണ് ഒരുപാട് പേര് അഭയം തേടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാവുന്ന പോലെ ഇത്തിരി പൊക്കത്തിലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് സ്കൂൾ പൊളിച്ചിട്ടിരിക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ ദുരിതം ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ സ്കൂൾ ഈ സമയത്ത് പൊളിച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു സങ്കടം പറഞ്ഞതാണ് കേട്ടോ. സ്കൂൾ പൊളിക്കണം നന്നാവണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്തിൻ്റെ അവസ്ഥ? വീടിൻ്റെ അവിടെയൊക്കെ വെള്ളമായില്ലേ? എന്തായാലും കൂടുതൽ കുടുംബങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം കാര്യമായിട്ട് നമ്മൾ ബാധിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറേഞ്ച്മെൻ്റ് ഉണ്ടോ? അത് നമ്മൾ അതെ ബാത്രായിട്ടാണ് കാര്യങ്ങൾ ചെയ്യല്ലേ. ഇപ്പം എത്ര കുടുംബങ്ങൾ ഉണ്ട് ഇവിടെ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. എന്തായാലും നമ്മുടെ നാടിനെ നേരിട്ടിരിക്കുന്ന ഈ ഒരു ദുരന്തത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയുണ്ട്. നന്ദിക്കരയിലിപ്പോൾ ഒരുപാട് പേര് സ്കൂള് ലക്ഷ്യമാക്കിയിട്ട് അഭിസ്ഥാനം കണക്കാക്കി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് നന്ദിക്കര സ്കൂള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രക്ഷാകേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം ആവശ്യമുള്ള സമയത്ത് നമുക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങൾ അവിടെ ഉള്ളൂ. ഈയൊരു ഇതോടുകൂടി എൻ്റെ ക്യാമറ ഫുള്ളായിട്ട് പോകുന്നു തോന്നുന്നുണ്ട്. ആരെങ്കിലും എന്നെ ഒരു ക്യാമറ വാങ്ങിയത് ഹെൽപ്പ് ചെയ്തോളൂ. എന്നിട്ട് അവസ്ഥ ഇവിടെ ഉള്ളവരൊക്കെ മാറ്റം ഗവൺമെൻ്റ് അല്ലേ? ഓ, ലോൺഫിൻ്റെ വീട് ശരി. അസാർത്ഥത്തിൽ മുങ്ങി പോയല്ലേ? ഓ, കഷ്ടപ്പാ. എന്തൊരു അവസ്ഥ നിങ്ങളവിടെ? നിങ്ങളവിടെ കുഴപ്പമില്ല. എന്നിട്ട് ശരിക്കും എപ്പോഴാണ് ഈ കറണ്ട് റെസ്യൂം ചെയ്യാൻ ചാൻസ്? വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുള്ളതേ. നമ്മുടെ ഇറിഗേഷൻ കടവിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇറിഗേഷൻ കടവിൽ നിന്ന് പുഴ കവിഞ്ഞൊഴുകി വന്ന് ഇവിടെ നമ്മുടെ കനാലിൽ സ്പില്ലാവണമെന്നാണ് നിങ്ങൾ കാണുന്നത്. അവിടുത്തെ നിലയിലത്തെ താജ് പുഴയോരം ഹോട്ടല് ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എന്തായാലും നെല്ലായി പള്ളം ഭാഗത്തുനിന്ന് ആംബുലൻസിൽ ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഒരുപാട് പേരെ ഈയൊരു ഫ്ലഡ് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക്
മനുഷ്യർ ഇറങ്ങി താഴ്ത്തിപ്പുഴയാണ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് വന്നായിരുന്നു. നല്ല നീരൊഴുക്കുണ്ട്, ഇറങ്ങി കവിഞ്ഞാണ് ഒഴുകുന്നത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞത് വെള്ളം ഈ സൈഡിലേക്കാണ് ഒഴുകുന്നത് എനിക്ക് മനസ്സിലായത്. എൻ്റെ മണ്ടത്തരത്തിന് കുറവില്ലല്ലോ. എന്തായാലും പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജോർജൻ്റെ അമ്മേനെ വളരെ കുരിശ് സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു പരിശ്രമമാണ്. എന്തായാലും ജോർജറിനിപ്പോ ഈ റോഡൊക്കെ ബ്ലോക്കായ സാഹചര്യത്തിൽ ഏറ്റവും അടുത്തൊരു ബന്ധു വീട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ മാറ്റുന്നതായിരിക്കും സൗകര്യം. ശരിക്കും കിടപ്പ് രോഗികളായ ആൾക്കാരാണ് ഈ മഴ ഭയങ്കര ദുരിതത്തിൽ കലാശിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടല്ല. ഈ പള്ളത്തുള്ളവരുടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരും നാട്ടുകാരും കൂടി ഉണ്ട്. പാലക്കാട്ട് എന്തൊരു സിറ്റുവേഷൻ ഇപ്പൊ അതിനെ ആരെ കൊണ്ടുവരാൻ പോണ? അതെ ശരിക്കും എന്തായാലും ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വീട് മാറിയല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ആലോചിക്കണമെന്നില്ല, കയറി പോരെ. വെൽക്കം ബാക്ക്. ഓ, ഇത്തിരി നേരത്തെ ചെയ്യായിരുന്നല്ലോ. എന്തായാലും പശു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു സൈഡിൽ വളർത്തുന്നതുകളെയും സുരക്ഷിത സാധനങ്ങളിലേക്ക് ആൾക്കാർ സൗകര്യം പോലും മാറ്റുന്നുണ്ട്. ജാക്സൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ജാക്സൺ എന്തിട്ടാണ് അവസ്ഥ? അതെ, എന്തായാലും ജോർജ് അമ്മനെ ആംബുലൻസ് കയറ്റിട്ട് അടുത്തൊരു വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. കമ്മ്യൂണിറ്റികളും ഇപ്പോൾ കമ്മ്യൂണിറ്റികൾ പന്തലിക്കുന്ന സ്കൂളുകൾ നന്ദഗിരി സ്കൂളൊക്കെയാണ് ഇപ്പോൾ ശക്തി
ഒരു ശേഖരമായിട്ട് പോകും. അയ്യോ ചേട്ടാ, എന്താ വെച്ചാല് എനിക്ക് ബൈക്കില്ല, എന്നെ പിടിച്ചെടുത്തേ, അല്ലെ ഞാനാകെ വിട്ടു. ഈശോയെ വീട് ഇത്രയും സുഹൃത്ത് ജോപ്പുകളുണ്ട്. മുന്നിലെ വീടിനുള്ള അവസ്ഥയാണ്. നന്നായിട്ട് വെള്ളം കയറിയിട്ട് ജോപ്പുകൾ വീട്ടിലെ കുറച്ചുകളായിരുന്നു. എല്ലാവരും മൃഗങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് എടുത്ത് കുറച്ച് ദിവസം എനിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം നല്ല പോലെ കുട്ടികൾ പ്രദേശത്ത് നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട്. എനിക്ക് പെർ മിനിറ്റ് നല്ല രീതിയിൽ നല്ല പൊങ്ങുന്നത് ഇവിടെ നിങ്ങളെല്ലാവരും ഈ മഴയില് ശരിക്കും പോലീസുകളുടെ അറിയിപ്പ് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും മാർഗാംശം എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? അമ്പലത്തിന്റെ അവിടെ എന്നിട്ട് വരുന്നു. വയലൂർക്കുള്ള വയലുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങള്? അതെ, ഞാന് എന്താണ് യഥാർത്ഥ അവസ്ഥ എന്നുള്ളതെന്ന് നോക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. ഇത് വെള്ളപ്പൊക്കം നിങ്ങൾ ആഘോഷിക്കണോ? എന്തായാലും വയലൂരിന്ന് കിട്ടിയതൊക്കെ എടുത്തിട്ട് കുറച്ച് സ്ഥാനത്തേക്ക് മാറാനുള്ള ഓപ്ഷനിലാണ് ആൾക്കാർ. വീട്ടിലൊക്കെ വെള്ളം കയറിയില്ലേ, എന്താ ചെയ്യാ? ആയി ലെൻഡിൻ രക്ഷാപ്രവർത്തനമായിട്ട് ഇവിടെ ഉണ്ട്. ലെൻഡിൻ എങ്ങനെയാണ് അവസ്ഥ? എപ്പോഴും വെള്ളം കയറി അവരൊക്കെ. എന്തായാലും നിങ്ങൾ ഈ കുത്തകം പരിപാടിക്കായിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തി എടുക്കണ്ടല്ലോ. എന്തിന്റെ അവസ്ഥ? എന്തായാലും വയലൂർക്ക് സൈക്കിളോട്ടി പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എന്താ പറയുക, അത് മാത്രമല്ല അവിടെ നല്ല ഭാഗത്ത് വള്ളത്തുനിന്ന് ആൾക്കാരൊന്ന് കയറ്റാനായിട്ട് പരിശ്രമിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാണ്ട് സൈക്കിളും നമ്പറും നേരം പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജോൺ ക്ലാസിൻ്റെ വീടല്ലേ, അപ്പുറത്തേക്കാണ് അല്ലേ? ഈ കണ്ടാർക്കം വിളിച്ച് ക്ഷേത്രത്തിൻ്റെ അടക്കം മുട്ടിനൊക്കെ ഇത്തിരി കൂടുതൽ വെള്ളമായി. ദൈവമേ, സൈക്കിൾ കയറില്ലേട്ടോ. ഐ മീൻ ട്രിപ്പിൾ പോകാൻ പറ്റില്ല അല്ലേ. എന്തായാലും നമ്മുടെ പരിപാടികളിവിടെ അവസാനിപ്പിക്കുന്നു. അതായത് എന്തൊരു അവസ്ഥ?
തോന്നില്ലല്ലോ. അത് ഭയങ്കര രൂക്ഷമായ വെള്ളപ്പൊക്കം എന്നല്ലേ. അപ്പൊ ഇനി എന്താ പറയാ, കൂടുതലൊന്നും പറയണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായിട്ട് അവർക്ക് മാറുക എന്നുള്ളതാണ് ഇന്നുള്ള ഓപ്ഷൻ. ഒരു സെക്കൻഡ് കേട്ടാ, നിങ്ങളുടെ വയലെടുത്ത അവസ്ഥ എങ്ങനെയാണ്? അതെ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല, ഇവിടെ വരാൻ പറ്റില്ല. വെള്ളം കാരണമുണ്ടേ ആ ഭാഗത്തേക്ക് വരുന്നില്ല. റിപ്പോർട്ടർ ഇവിടെ മാത്രം നിൽക്കുള്ളൂ. എന്തായാലും വയലൂർ ഭാഗത്തുനിന്ന് എൻ്റെ ഒരു ഫാമിലി ആയിട്ട് ആൾക്കാർ കുറച്ചു സ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്നത് പോക്കല്ല. ഞാൻ ഈ ദുരിതം ഒന്ന് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ള വിചാരിച്ചിട്ടാണ്. ശരിക്കും ചെറിയൊരു കാര്യമല്ലല്ലോ. എൻ്റെ സൈക്കിൾ ഫുള്ളായിട്ട് തന്നെ അതൊന്നും ഒന്നും ഉന്തിത്തട ഏ ഇല്ല, കുഴപ്പമില്ല. വെള്ളം ഭയങ്കരമായിട്ട് കൂടിയ കാരണം എനിക്ക് രാജേട്ടാ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഈശോ ഞാനേ അല്ല, എൻ്റെ സൈക്കിൾ ഇതും കൂടി എനിക്ക് പിടിക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഹെൽപ്പ് ചെയ്താൽ കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. അതെടാ കിട്ടുന്നുണ്ട്. ഞാനേ ഫേസ്ബുക്കിന് വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കാനാണ്. എന്താണ് ഇപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചറുടെ പ്ലാൻ ചെയ്യുന്നത്, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ? മനോജ്, എന്താണ് നിങ്ങളുടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ? ഇത് എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്, രക്ഷാപ്രവർത്തനം? എന്താണ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വൈദ്യുതി പ്രദേശമുള്ളവർ എല്ലാവരും എല്ലാ ഈ കമ്മിറ്റികളുടെ ക്യാമ്പിൽ ഒന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാദേശിക വാർത്താ ഗ്രൂപ്പിന് അത്യാവശ്യം സഹായങ്ങൾ വരുന്ന ശ്രീനാഥിന്റെ വീടും വെള്ളത്തിലാണ്. എന്താ സാർ, ആരെ കൊണ്ടുവള്ള അവിടെ ആണല്ലേ? ആ ഹാ ഹാ നമ്മുടെ ഈ പള്ളം പാപ്പ രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു ചിത്രം കൂടി ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ ഈ റിപ്പോർട്ടിംഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പുഴ കവിഞ്ഞ് നാഷണൽ ഹൈവേയിൽ വെള്ളം കയറുന്നത്. എന്നാലും നമ്മുടെ ആടുകളെ സ്വന്തം മറ്റേടാറ് വണ്ടിയിൽ നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയാ? എന്തൊരു സിറ്റുവേഷൻ? ചെറിയ ആൾക്കാരെ ആശുപത്രി പോകാൻ വേണ്ടത് വായിച്ചിട്ടുള്ള കുട്ടനേട്ടൻ. കുട്ടനേട്ടൻ എന്താ അവസ്ഥ? ഷാജോ ആകെ ദുരിതല്ലേ?
എന്തായാലും ആൾക്കാർക്കൊന്നും അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുകൊണ്ടിരിക്കുന്നു. വേറല്ലേ വെള്ളം പെട്ടെന്നായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വീട് വിട്ടു പോരാന്ന് പറയുന്നത് ഒരു വല്ലാത്ത ദുഃഖമുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് എത്തുന്ന എന്തെങ്കിലും കുഴപ്പമില്ല.